നമ്മുടെ മനോരമയ്ക്കകത്ത് ഒരു വാർത്ത കണ്ടു കേട്ടോ. യാദർശികമായിട്ടാണ് ആ വാർത്ത കണ്ടത്. ഞാൻ ആദ്യം അതൊന്ന് വായിച്ചു കേൾപ്പിക്കാം. അതിന്റെ തലക്കെട്ട് ഇങ്ങനെയാണ്, കൊന്നില്ലല്ലോ യുക്രൈൻ സൈനികന്റെ ദയനീയ ചിത്രം, എല്ല് മുറിച്ചെടുത്ത് റഷ്യ. അപ്പോ ഒരു ചിത്രവും കൊടുത്തിട്ടുണ്ട്, അതാണിപ്പോ നിങ്ങൾ കാണുന്നത്. അത് കണ്ടപ്പോ എനിക്ക് കുറച്ച് വിഷമം തോന്നി, എന്താണ് ഈ സംഭവം എന്ന് മനസ്സിലായില്ല. എന്തായാലും നമുക്ക് വാർത്തയൊന്ന് ആദ്യം വായിക്കാം. റഷ്യൻ സേന പിടികൂടിയ ശേഷം വിട്ടയച്ച യുക്രൈൻ സൈനികന്റെ ചിത്രം സമൂഹ മാധ്യമങ്ങളിൽ വൈറലാകുന്നു. യുക്രൈൻ പ്രതിരോധ മന്ത്രാലയമാണ് ചിത്രം ട്വീറ്റിലൂടെ പുറത്തുവിട്ടത്. മിഖൈലോ ഡയനോവ് എന്ന സൈനികൻ റഷ്യയുടെ പിടിയിലാകുന്നതിന് മുൻപും വിട്ടയച്ചതിന് ശേഷവുമുള്ള ചിത്രങ്ങളാണിത്. ആരോഗ്യവാനായിരുന്ന ഡയനോവ് റഷ്യയുടെ പിടിയിൽ നിന്ന് മോചിതനായപ്പോൾ വളരെയേറെ ക്ഷീണിച്ചിട്ടുണ്ട്. മുഖത്തും കൈകളിലും മുറിവുകൾ, മെലിഞ്ഞ എല്ലും തോലുമായെങ്കിലും ഡയനോവ് ഭാഗ്യവാനാണെന്ന് യുക്രൈൻ പ്രതിരോധ മന്ത്രാലയം അഭിപ്രായപ്പെട്ടു. സൈനിക വേഷത്തിലുള്ളതും ക്ഷീണിതനായതുമായ ചിത്രങ്ങൾ ചേർത്തുവെച്ചാണ് ട്വീറ്റ്. യുക്രൈൻ സൈനികനായ മിഖൈലോ ഡയനോവ് ഭാഗ്യമുള്ളയാളാണ്. സഹപ്രവർത്തകരായ പലരിൽ നിന്നും വ്യത്യസ്തമായി അദ്ദേഹത്തിന് ജീവൻ തിരിച്ചു കിട്ടിയല്ലോ. ഇങ്ങനെയാണ് ജനീവ കൺവെൻഷൻ വ്യവസ്ഥകൾ റഷ്യ പാലിക്കുന്നത്. ഇത്തരത്തിലാണ് നാസിസം റഷ്യ പിന്തുടരുന്നത്. ചിത്രങ്ങൾ പങ്കുവച്ച് യുക്രൈൻ പ്രതിരോധ മന്ത്രാലയം അഭിപ്രായപ്പെട്ടു. ഈ വർഷം ആദ്യം മരിയുപോളിലെ സ്റ്റീൽ പ്ലാന്റിന് നേരെ ഉണ്ടായ റഷ്യൻ ആക്രമണം പ്രതിരോധിക്കുന്നതിനിടെയാണ് ഡയനോവ് പിടിയിലായത്. ഇദ്ദേഹം അടക്കം 205 തടവുകാരെ റഷ്യ കഴിഞ്ഞ ദിവസം മോചിപ്പിച്ചിരുന്നു. ഡയനോവിന്റെ ആരോഗ്യനില ഗുരുതരമാണെന്നും കീവിലെ സൈനിക ആശുപത്രിയിൽ ചികിത്സയിലാണെന്നും സഹോദരി അലോന ലൗറുഷ്കോ അറിയിച്ചു. മനുഷ്യത്വരഹിതമായി പെരുമാറിയ റഷ്യൻ സേന ഡയനോവിന്റെ കയ്യിൽ നിന്ന് 4 സെന്റിമീറ്റർ എല്ല് മുറിച്ചെടുത്തു. ദീർഘകാല ചികിത്സ വേണ്ടിവരുമെന്നും സഹോദരി വ്യക്തമാക്കി. അപ്പോ ഇങ്ങനൊരു വാർത്ത തീർച്ചയായിട്ടും റഷ്യൻ സൈന്യത്തിന്റെ ക്രൂരതയാണ് ചൂണ്ടിക്കാട്ടുന്നത്. സ്വാഭാവികമായിട്ടും ഇത് ഇന്റർനാഷണൽ മീഡിയകളിൽ വന്നതായിരിക്കാം. അപ്പൊ അതുകൊണ്ട് തന്നെ ഞാൻ ഇതിന്റെ സത്യാവസ്ഥയെ കുറിച്ച് അന്വേഷിക്കണമെന്ന് തോന്നി. ഇത് മനോരമ മനഃപൂർവ്വം കെട്ടിച്ചമച്ച ഒരു വാർത്തയൊന്നും ആയിരിക്കില്ല, ഏതെങ്കിലുമൊക്കെ മാധ്യമങ്ങളിൽ വന്നിട്ടുണ്ടാകുമെന്ന കാര്യം ഉറപ്പാണ്. വിചാരിച്ചതുപോലെ തന്നെയാണ്, ഗൂഗിളിനകത്ത് പോയിട്ട് യുക്രൈൻ സോൾജിയർ എന്ന് ടൈപ്പ് ചെയ്തപ്പോൾ തന്നെ ഈ പറയുന്ന വ്യക്തിയുടെ ചിത്രങ്ങൾ ഉൾപ്പെടെയുള്ള വാർത്തകൾ വന്നിട്ടുണ്ട്. മാതൃഭൂമി, ദ എക്കണോമിക് ടൈംസ്, അതുപോലെ തന്നെ നമ്മുടെ ഹിന്ദുസ്ഥാൻ ടൈംസ്, NDTV ഒക്കെ തന്നെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഇതിൽ നിന്ന് ഒരു കാര്യം വ്യക്തമാണ്, ഇത്തരം ഒരു വാർത്ത അന്താരാഷ്ട്ര മാധ്യമങ്ങളൊക്കെ തന്നെ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. ഒരുപാട് മാധ്യമങ്ങളിൽ, US ബേസ്ഡ് ആയിട്ടുള്ള, യൂറോപ്പ് ബേസ്ഡ് ആയിട്ടുള്ള, അതുപോലെ മിഡിൽ ഈസ്റ്റ് ബേസ്ഡ് ആയിട്ടുള്ള ഒക്കെ മാധ്യമങ്ങളിൽ ഇങ്ങനത്തെ ഒരു വാർത്ത വന്നിട്ടുണ്ട്. അപ്പോ ഈ ഒരു വാർത്ത കാണുമ്പോൾ നമ്മൾ റഷ്യൻ സൈന്യത്തിന്റെ ക്രൂരതയെ ഓർത്ത് റഷ്യയെ നമ്മൾ ശപിക്കാൻ തോന്നുമെങ്കിലും, സത്യത്തിൽ ഈ യുദ്ധം നടക്കുന്ന സമയത്ത് നമുക്ക് ഇത്തരം വാർത്തകളുടെ ഒന്നും തന്നെ റിയൽ ആയിട്ടുള്ള ഒരു സോഴ്സ് കണ്ടുപിടിക്കാൻ സാധ്യമല്ല. ഇത് സത്യമാണോ അല്ലയോ എന്ന് പറയുക ബുദ്ധിമുട്ടാണ്. റഷ്യൻ സൈന്യത്തിന്റെ ഒരു ഹിസ്റ്ററിയും റഷ്യൻ സൈന്യത്തിന്റെ ഒരു ഇപ്പോഴത്തെ അവരുടെ യുദ്ധ രീതികളും പരിശോധിച്ചാൽ അത്ര പാവപ്പെട്ട സൈന്യമൊന്നും അല്ല. നമുക്കറിയാം സോവിയറ്റ് കാലത്ത് നടന്ന പരീക്ഷണങ്ങളൊക്കെ ഭയപ്പെടുത്തുന്നതാണ്. ഒരുപാട് രാസ ജൈവ പരീക്ഷണങ്ങളൊക്കെ റഷ്യയുടെ കാലത്ത് നടന്നിട്ടുണ്ട്. അത് സോവിയറ്റിന്റെ തകർച്ചയ്ക്ക് ശേഷവും റഷ്യ തുടരുന്നുണ്ട് എന്നതാണ് സത്യം. പക്ഷേ യുക്രൈനോ? യുക്രൈൻ ഇതൊന്നും ചെയ്യാത്ത രാജ്യമാണെന്ന് പറയാൻ കഴിയുമോ? ഒരിക്കലുമില്ല. ഒരുപാട് റഷ്യൻ സൈനികരെയും യുക്രൈൻ ടോർച്ചർ ചെയ്യുന്ന വാർത്തകളും വീഡിയോകളും പുറത്തു വന്നിട്ടുണ്ട്. തിരിച്ച് യുക്രൈനെ റഷ്യൻ ടോർച്ചർ ചെയ്യുന്നുണ്ട്. ഇപ്പോ ജനീവ കൺവെൻഷന്റെ നഗ്നമായ ലംഘനമാണെന്നൊക്കെ ഇവിടെ ഇപ്പോ നമ്മുടെ യുക്രൈൻ ആരോപിക്കുന്നുണ്ടെങ്കിലും, ഈ പട്ടാളക്കാരനെ വേണമെങ്കിൽ റഷ്യക്ക് പുറം ലോകം കാണിക്കാതെ വേണമെങ്കിൽ എന്നേക്കുമായിട്ട് ജയിലിറക്കിയുള്ളിലിടാം, അല്ലെങ്കിൽ അവർ കൊന്നു തള്ളിയ 100 കണക്കിന് യുക്രൈൻകാർക്കൊപ്പം വേണമെങ്കിൽ ഈസി ആയിട്ട് അവർക്ക് കൊന്നുകളയാം. പക്ഷെ ഇവിടെ അവര് ഈ പട്ടാളക്കാരനെ തിരിച്ചുവിടുന്നുണ്ട്. അപ്പൊ അതിൽ നിന്ന് നമുക്കൊരു കാര്യം വ്യക്തമാണ്, ഒന്നുകിൽ ഇദ്ദേഹം വളരെയധികം ഗുരുതരമായി പരിക്കുകളേറ്റായിരിക്കണം റഷ്യൻ സൈന്യത്തിന്റെ പിടിയിലായിട്ടുണ്ടാവുക. അദ്ദേഹത്തിന്റെ ചികിത്സയുടെ ഭാഗമായിട്ട് എന്തെങ്കിലുമൊക്കെ അദ്ദേഹത്തിന് ഈ പറഞ്ഞ പ്രശ്നങ്ങൾ സംഭവിച്ചതാകാം. അല്ലെങ്കിൽ റഷ്യൻ സൈന്യത്തിന്റെ തന്നെ കൃത്യമായി നല്ല രീതിയിലുള്ള ആക്രമണം, അത് കൈയുണ്ടോ ആയുധങ്ങൾ കൊണ്ടോ ഒക്കെ അദ്ദേഹത്തിന് നേരിടേണ്ടി വന്നിട്ടുണ്ടാവാം. പിന്നീട് ഉണ്ടായ ചികിത്സയിൽ അദ്ദേഹത്തിന് ഒരുപക്ഷെ ശരീരത്തിൽ ഒരുപാട് ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടായതായിരിക്കാം. അതല്ലെങ്കിൽ ഒരുപക്ഷെ റഷ്യ നടത്തിയ ക്രൂരമായ ഒരു ആക്രമണം, ഇദ്ദേഹത്തിന് മേൽ ക്രൂരമായ ഒരു ടോർച്ചറിങ് നടത്തിയിട്ടുമുണ്ടാകാം.
നമുക്കിതിനകത്ത് റഷ്യ ഏകപക്ഷീയമായിട്ട് കുറ്റപ്പെടുത്താൻ ഒരിക്കലും സാധിക്കില്ല. സത്യസന്ധമായിട്ടുള്ള ഒരു സോഴ്സ് നമുക്ക് ഇതിനകത്ത് ലഭ്യമല്ല. ഇവിടെ യുക്രൈൻ നേരത്തെ തന്നെ റഷ്യക്കെതിരായിട്ടുള്ള ഒരു പ്രൊപ്പഗാൻഡ അവര് നേരത്തെ തന്നെ പരീക്ഷിച്ചു വരുന്നുണ്ടായിരുന്നു. യുക്രൈൻ മാത്രമല്ല, യു എസിന്റെ സപ്പോർട്ട് ചെയ്യുന്ന യു എസ്, അതുപോലെ യു എസിനെ സപ്പോർട്ട് ചെയ്യുന്ന യൂറോപ്യൻ രാജ്യങ്ങളൊക്കെ ആ ഒരു ഗൂഢമായിട്ടുള്ള ഒരു പദ്ധതി ആസൂത്രണം ചെയ്തിട്ടുണ്ട്. അന്താരാഷ്ട്ര തലത്തിൽ റഷ്യ ഒരുപാട് കുറ്റകൃത്യങ്ങൾ ചെയ്തു, യുദ്ധ കുറ്റം ചെയ്തു എന്ന് വരുത്തി തീർക്കാനും വ്ളാഡിമിർ പുടിനെ ഒരു യുദ്ധ കുറ്റവാളിയായി പ്രഖ്യാപിക്കുവാനും ഒക്കെ ഉള്ള നീക്കങ്ങൾ നേരത്തെ തന്നെ നടന്നതുകൊണ്ട് ഇപ്പോ ഇദ്ദേഹത്തിന്റെ കാര്യത്തിൽ സംഭവിക്കുന്നത് സത്യമാണോ അതല്ലെങ്കിൽ റഷ്യൻ സൈന്യം യഥാർത്ഥത്തിൽ ഇങ്ങനെ ചെയ്തോ തുടങ്ങിയ കാര്യങ്ങൾ തീർച്ചയായിട്ടും നമുക്ക് വ്യക്തത വരേണ്ടതുണ്ട്. അതിനൊരു തീർച്ചയായിട്ടും റഷ്യൻ പ്രതികരണമാണ് നമുക്ക് വേണ്ടത്. ഈ വിഷയത്തിൽ എന്താണ് റഷ്യക്ക് പറയാനുള്ളത് എന്നതുകൂടി കേട്ടിട്ടേ നമുക്ക് ഏകപക്ഷീയമായിട്ട് ആരുടെ ഭാഗത്താണ് ഇവിടെ തെറ്റെന്ന് പറയാൻ പറ്റൂ. എന്തായാലും ജീവൻ തിരിച്ചു കിട്ടി എന്ന് പറയുന്നത് ഒരു ചെറിയ കാര്യമല്ല, ഒരു യുദ്ധം നടക്കുകയാണ്. ഒരുപാട് റഷ്യൻ പട്ടാളക്കാർ യുക്രൈന്റെ തടവിലുണ്ട്, യുക്രൈൻ പട്ടാളക്കാർ റഷ്യയുടെ തടവിലുണ്ട്. അപ്പൊ വേണമെങ്കിൽ തീർച്ചയായിട്ടും ഈ പറയുന്ന വ്യക്തിയെ ഇങ്ങനെ ഇഞ്ചിഞ്ചായി കൊല്ലുന്നതിന് പകരം റഷ്യക്ക് കൊന്നുകളയുമായിരുന്നു. അപ്പൊ ഒരിക്കലും സ്വയം വ്ളാഡിമിർ പുടിൻ ഒരു യുദ്ധ കുറ്റവാളിയാകാൻ വേണ്ടിയിട്ട് തയ്യാറാവില്ല. അന്താരാഷ്ട്ര നിയമങ്ങളെ കുറിച്ചും ലോകത്ത് ഇന്ന് റഷ്യ നേരിടുന്ന ഒറ്റപ്പെടലും പ്രതിസന്ധികളെ കുറിച്ചും ഉത്തമ ബോധ്യം പുടിനുണ്ട്. അതുകൊണ്ട് തന്നെ ഒരിക്കലും ഇങ്ങനെ അറിഞ്ഞുകൊണ്ടൊരു കുറ്റകൃത്യം ചെയ്ത് ഈ പറയുന്ന വ്യക്തിയെ സമൂഹത്തിന് മുന്നിലേക്ക് വീണ്ടും വിട്ടുകൊടുത്ത് അയാളുടെ ചിത്രങ്ങൾ സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കാൻ വേണ്ടിയിട്ട് ഒരു അവസരം ഒരുക്കാൻ മാത്രം വിധിയാണ് പുടിനെന്ന് കരുതുക വയ്യ. ഇതിന്റെ പിന്നിൽ ഒരു ബാക്ക് സ്റ്റോറി ഉണ്ടാകുമെന്നാണ് എനിക്ക് തോന്നുന്നത്. എന്തായാലും ഈ ഒരു ചിത്രങ്ങൾ കണ്ടിട്ട് ഈ വിഷയത്തെക്കുറിച്ചുള്ള പ്രേക്ഷകരുടെ അഭിപ്രായം എന്താണെന്നത് തീർച്ചയായിട്ടും നിങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക.